വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടേംസ് ആണ് കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് യൂണിറ്റ് എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്വാണ്ടിറ്റിനെ കുറിച്ച് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചില യൂണിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചില യൂണിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അതായത് ഇപ്പോൾ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും ആ ഇത്ര മീറ്റർ ആണ് കിലോമീറ്റർ ആണെന്ന് പറയും അതുപോലെ ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും അവർ ഇത്രയും അവർ അല്ലെങ്കിൽ ഇത്രയും മിനിറ്റ്സ് എടുക്കും അല്ലെങ്കിൽ ഇത്രയും സെക്കൻഡ്സ് എടുക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അവർ അതുപോലെ തന്നെ റുപ്പീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മണി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റുപ്പീസ് ഇത്രയും ആണ് അതിന് അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും കോമൺ ആയിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ചില സം യൂണിറ്റ്സ് ഓർ കോമൺ ഡിനോമിനേഷൻസ് യൂസ് ചെയ്യാറുണ്ട് കോസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ദൻഡ് അസേർട്ടെയിൻഡ് കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ അസേർട്ടെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് എന്തു പറയുക കോസ്റ്റ് യൂണിറ്റ് ആ ടെമിനെ കോസ്റ്റ് യൂണിറ്റ് എന്താ ഇപ്പോൾ ഇത് യൂണിറ്റ് ആണ് ഇൻ വിച്ച് കോസ്റ്റ് ഈസ് എക്സ്പ്രസ് ഡൻ അസേർട്ടെയിൻ കോസ്റ്റ് അസേർട്ടെയിൻ ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ് എക്കോഡിംഗ് ടു സി ഐ എം എ ലണ്ടൻ ഡിഫൈൻ കോസ്റ്റ് യൂണിറ്റ് ആസ് യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഓർ ടൈം ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ് അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിറ്റ് ആണ് എന്തിൻ്റെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഓർ ടൈം ഒന്നല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സർവീസിൻ്റെ ടൈമിൻ്റെ ഇതിനൊക്കെ ക്വാണ്ടിറ്റിക്കുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത് കോസ്റ്റ് യൂണിറ്റ് ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെയൊക്കെ കോസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ആയാലും സർവീസിൻ്റെ ആയാലും ടൈമിൻ്റെയൊക്കെ കോസ്റ്റ് അസേർട്ടെയിൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനും അസേർട്ടെയിൻ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത് കോസ്റ്റ് യൂണിറ്റ് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിൽ പറയുന്ന പോലെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും കോസ്റ്റ് എങ്ങനെ അസേർട്ടെയിൻ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കുറച്ച് എക്സാമ്പിളുകൾ പറയാം അതായത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിമെൻ്റ് ഇത്ര റുപ്പീസിൻ്റെ എന്നല്ല പറയുക അല്ലേ ഒരു ബാഗ് സിമെൻറ്റിന് ഇത്രയെ അങ്ങനെയല്ലേ പറയുക കോസ്റ്റ് അല്ലെങ്കിൽ പെർ ടൺ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ മാനുഫാക്ചർ സിമെൻ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പെർ ടൺ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ നമ്മളെന്താ പറയുക പെർ ബാഗ് ഇത്രയാണെന്ന് പറയും അതുപോലെ ടെലിവിഷനും റേഡിയോ ഒക്കെ വാങ്ങുമ്പോൾ പത്തണത്തിൻ്റെ വിലയാണോ പറയുക അല്ല പെർ സെറ്റ് ഒരു ഒരു ടെലിവിഷൻ പെർ സെറ്റ് എത്രയാണ് പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലോ പെർ ലിറ്റർ എത്രയാണ് ഇനി ഓട്ടോമൊബൈൽ വണ്ടി വാങ്ങുക ഒരു വണ്ടിക്ക് അങ്ങനെയല്ലേ പറയുക പത്ത് വണ്ടിയുടെ വിലയില്ല അല്ലേ പറയാം നമ്പറിനാണ് ഒരു വണ്ടിക്ക് ഇത്രയും വില അങ്ങനെ അതുപോലെ തന്നെ ഹോട്ടലാണെന്നുണ്ടെങ്കിലോ ഹോട്ടലിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക പെർ മീൽ അല്ലേ പറയുക ഒരു മീലിന് എത്ര ഒരു കപ്പ് ചായക്ക് എത്ര പെർ കപ്പ് പെർ മീൽ ഹോസ്പിറ്റലിലെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക പെർ പേഷ്യൻറ്റ് പെർ ഡേ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഇപ്പം ഒരു എത്രയാണ് കോസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പറയാ ഒരു പേഷ്യൻറ്റിന് ഒരു ദിവസം താമസിക്കാനുള്ള പൈസയാണ് അല്ലെ പറയാം അഡ്മിറ്റ് ആകുമ്പോഴുള്ള പൈസയെ പറയാം അതായത് പെർ പേഷ്യൻറ്റ് പെർ ഡേ ആണ് അവിടെ കോസ്റ്റ് അതുപോലെ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലോ കോളേജിലൊക്കെ പെർ സ്റ്റുഡൻറ്റ് പെർ മന്ത് ഒരു സ്റ്റുഡൻറിന് ഒരു മാസം ഇത്രയാണ് ഫീസ് അങ്ങനെയാണ് പറയുക അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കോസ്റ്റ് യൂണിറ്റ് ഉണ്ടെന്ന് ഇന്ന് മനസ്സിലാവും സിമെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഷുഗർ ആണെന്നുണ്ടെങ്കിലും ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിലും പെയിൻറ്റ് അതുപോലെ യൂണിവേഴ്സിറ്റി ഹോസ് ഹോസ്പിറ്റൽ ഹോട്ടൽ ഓട്ടോമൊബൈൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട് അതിൻ്റെ കോസ്റ്റ് അസേർട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ടൈപ്പ് ഓഫ് കോസ്റ്റ് യൂണിറ്റ് രണ്ട് തരത്തിൽ നമുക്ക് കോസ്റ്റ് യൂണിറ്റ് പറയാൻ പറ്റും ദർ ആർ ടു ടൈപ്സ് സിമ്പിൾ ഓർ സിംഗിൾ കോസ്റ്റ് യൂണിറ്റും ദെൻ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് കാണിക്കുന്നുള്ളത് അതായത് ഒന്നല്ലെങ്കിൽ ലെങ്ത്ത് അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ വെയ്റ്റ് ഇതിലേതെങ്കിലും ഒന്നാണ് അവിടെ അറ്റ് എ ടൈം മെഷർ ചെയ്യുന്നുള്ളൂ അതായത് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഷുഗറും സിമെൻറ്റൊക്കെ എങ്ങനെയാണ് പെർ ടണ് അല്ലെങ്കിൽ പെർ കിലോഗ്രാം പെർ തൗസൻഡ് ഇത്രയും ഇത്രയും പെർ ടണ്ണിന് ഒരു ആയിരം രൂപയാണ് പെർ ടൺ അല്ലെങ്കിൽ നൂറ് രൂപയാണ് പെർ കിലോഗ്രാം ഹൺഡ്രഡ് ആണ് പെർ തൗസൻഡ് ആയിരം എണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപയാണ് അപ്പോൾ അവിടെ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നല്ലെങ്കിൽ പെർ ടൺ അവിടെ വെയ്റ്റിനെ കാണിക്കുന്നുണ്ടാവും പെർ കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വെയ്റ്റിനെ കാണിക്കുന്നുണ്ട് പെർ തൗസൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആയിരം എണ്ണത്തിന് നമ്പറിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആവും അല്ലെങ്കിൽ അത് ലെങ്ത്ത് ആവാം വോളിയം ആവാം വെയിറ്റ് ആവാം ഒരു കാര്യം അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനെ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും ക്ലിയർ ആണല്ലോ ഒരു കാര്യം അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ ഇനി കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം മെഷർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഒന്നല്ലെങ്കിൽ വെയ്റ്റ് അല്ലെങ്കിൽ ഹൈറ്റ് എന്തായാലും ഒരു കാര്യം മെഷർ ചെയ്യുന്നുള്ളൂ പക്ഷെ കോമ്പോസിറ്റ് ആകുമ്പോൾ എങ്ങനെയാണ് ടു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ മെഷർ ചെയ്യും അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പറഞ്ഞു പെർ പേഷ്യൻറ്റ് പെർ ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പെർ പേഷ്യൻറ്റ് പെർ ഡേ അതായത് ഒരു പേഷ്യൻറ്റിന് ഒരു ദിവസം താമസിക്കാനായിട്ടുള്ള കോസ്റ്റ് എത്ര വരും അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ ഒരു പേഷ്യൻറ്റിന് പെർ പേഷ്യൻ്റ് പെർ ഡേ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിന് അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഇല്ലേ അപ്പോൾ എക്സാമ്പിൾ എന്താ പേഷ്യൻ്റെ അതെന്തുകൊണ്ടാണ് ഒരു ദിവസത്തെ കോസ്റ്റ് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഒരു പേഷ്യൻറ്റിൻ്റെ കോസ്റ്റ് അപ്പോൾ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ മെഷർ ചെയ്തു അതുപോലെ വേറെയാണ് ഇപ്പം നമ്മൾ ലോഡൊക്കെ കയറ്റിപ്പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഇങ്ങനെയാ പറയുക ടൺ കിലോമീറ്റർ ഒരു ടൺ ഭാരം ഒരു കിലോമീറ്റർ കൊണ്ടുപോകാനായിട്ട് എത്ര കോസ്റ്റ് വന്നു അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ മെഷർ ചെയ്തില്ലേ എന്തൊക്കെയാണ് വെയ്റ്റും മെഷർ ചെയ്തു ഡിസ്റ്റൻസും അതായത് ഒരു ടൺ ഒരു കിലോമീറ്റർ കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ മെഷർ ചെയ്തു അതുപോലെ ആളുകളെ കൊണ്ടുപോകുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ബസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഇങ്ങനെയാണ് പറയുക പാസഞ്ചർ കിലോമീറ്റർ പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പാസഞ്ചറിന് ഒരു കിലോമീറ്റർ പോകാനായി വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അവരുടെ കയ്യിൽ നിന്ന് പാസഞ്ചറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് തീരുമാനിക്കാനായിട്ട് അവർ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് വേണം അവരുടെ കയ്യിൽ നിന്ന് ഫീസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാസഞ്ചർ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് എത്ര റുപ്പീസ് എത്ര കോസ്റ്റ് വന്നു പ്ലസ് അവരുടെ പ്രോഫിറ്റ് കൂട്ടിയിട്ടാണ് കോസ്റ്റ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും ഓക്കെ അപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ മെഷർ ചെയ്യുള്ളൂ ഒന്നല്ലെങ്കിൽ ടണ്ണിലാവാം അല്ലെങ്കിൽ കിലോഗ്രാം കിലോഗ്രാം ആവാം അല്ലെങ്കിൽ പെർ തൗസൻഡ് അങ്ങനെ ഒരു കാര്യം പക്ഷേ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം ടൺ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒരു ടൺ ഭാരം പോവാനായിട്ടുള്ള കോസ്റ്റ് പാസഞ്ചർ കിലോമീറ്റർ എന്താണ് ഒരു പാസഞ്ചറിനെ കൊണ്ട് ഒരു കിലോമീറ്റർ പോകാനായിട്ടുള്ള കോസ്റ്റ് അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം മെഷർ ചെയ്യുന്നുണ്ട് കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ് എന്ത് രണ്ട് കോസ്റ്റ് യൂണിറ്റുകൾ ഒരുമിച്ച് വരുമ്പോൾ അതിനെ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് പറയും ഇനി നെക്സ്റ്റ് ഈസ് കോസ്റ്റ് സെൻറ്റർ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ ഇതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓർഗനൈസേഷനെ നമ്മൾ പല ഡിപ്പാർട്ട്മെൻസും ബ്രാഞ്ചസ് അല്ലെങ്കിൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം വന്നിട്ടുള്ള കാര്യമല്ല ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഇനി അത് കഴിഞ്ഞ് വെയർഹൌസ് ഡിപ്പ് എന്താ വെയർഹൌസ് ചെയ്തിട്ടുണ്ടാവും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വിറ്റിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നു അല്ലേ അപ്പോൾ ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്സ് സെക്ഷൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു ഓരോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബ്രാഞ്ചിനെയും സെക്ഷനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് കോസ്റ്റ് സെൻറ്റർ ഓക്കെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഓരോ ഡിപ്പാർട്ട്മെൻറ്റോ ബ്രാഞ്ചോ സെക്ഷനായിട്ടോ ഡിവൈഡ് ചെയ്യും അപ്പോൾ അതിന് പറയുന്ന പേരാണ് കോസ്റ്റ് സെൻറ്റർ ഓക്കെ അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റ് ക്യാൻ ബി ചാർജ് അതായത് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ കോസ്റ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റെ കോസ്റ്റ് ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തേക്കാട്ടും കൂടുതലാവാം ആക്ച്വൽ കോസ്റ്റ് അപ്പോൾ അതിന് ആര് റെസ്പോൺസിബിൾ ആവും ആരാണ് അവിടെ ഉള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഉണ്ടാവും അപ്പോൾ ഓരോ കോസ്റ്റ് സെൻറ്ററിനും ഓരോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടാവും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് മാനേജർ ഉണ്ടാവും അപ്പോൾ അവയൽ വേണം ആ ഒരു കോസ്റ്റ് സെന്ററിൻ്റെ കോസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ ഇനി ടൈപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റർ നമ്മൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റെന്നൊക്കെ പറഞ്ഞില്ലേ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തു അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ എന്ത് പറയും കോസ്റ്റ് സെൻ്റർ എന്ന് പറയും അല്ലെങ്കിൽ ഓരോ സെക്ഷനെയും കോസ് സെൻ്റർ എന്ന് പറയും അവിടെ അവിടുത്തെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണും ഉണ്ടാകും ഇനി ടൈപ്പ് ഓഫ് കോ സെന്റർ നമുക്ക് ആറായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ കോ സെന്ററിനെ ഒന്നാമത്തെ ഓപ്പറേഷൻ കോ സെൻ്റർ ഓപ്പറേഷൻ കോ സെന്റർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലത്തെ ഓപ്പറേഷൻ ആ പേരിൽ തന്നെയുണ്ട് ഒരുപോലത്തെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരുപോലത്തെ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന മെഷീനെയോ പേഴ്സണിനെയും ഒക്കെ നമ്മൾ ഓരോ ഗ്രൂപ്പ് ആക്കും ഓരോ സെക്ഷനാക്കും അപ്പം അതിനെയാണ് ഓപ്പറേഷൻ കോ സെൻ്റർ എന്ന് പറയുക ഓപ്പറേഷൻ കോ സെൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മെഷീൻസ് ആവാം പേഴ്സൺസ് ആവാം സിമിലർ ഓപ്പറേഷൻസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഓരോ ഗ്രൂപ്പ് ആക്കും എന്നിട്ട് ഓരോന്നിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും അത്രേ ഉള്ളൂ ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സിമിലർ ഓപ്പറേഷൻ ചെയ്യുന്ന സിമിലർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന മെഷീൻസിനെയും അല്ലെങ്കിൽ പേഴ്സണേ ഒക്കെ ഓരോ ഗ്രൂപ്പ് ഓരോ സെക്ഷനാക്കും എന്നിട്ട് ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കും ഓക്കെ ഇനി പ്രോസസ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇവിടെ നമ്മൾ ഓരോ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഓരോ പ്രോസസ്സുകളായിട്ട് പല സ്റ്റേജസ് ആയിട്ട് വേണം പ്രോസസ് എ ബി സി എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് പോവാണ് അപ്പോൾ പ്രോസസ്സ് എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രോസസ്സ് എയിലത്തെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രൊഡക് പ്രസ് ബിലത്തെ റോ മെറ്റീരിയൽ ആയിട്ട് എൻറ്റർ ചെയ്യും ഇനി പ്രോസസ് ബി കഴിഞ്ഞാലോ അതിലത്തെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രോസസ്സ് സിയിലത്തെ റോ മെറ്റീരിയൽ ആയിട്ട് എൻറ്റർ ചെയ്യും അത് കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള പ്രൊഡക്റ്റ് എന്താ പ്രോസസ് സി കഴിഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ് അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റാണ് അസേർട്ടെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും പ്രോസസ് കോ സെൻ്റർ എന്ന് പറയും പ്രോസസ് എ അതൊരു കോ സെൻറ്റർ ആണ് പ്രോസസ് ബി ഒരു കോ സെൻറ്റർ ആണ് പ്രോസസ് സി ഒരു കോസ് സെൻറ്റർ ആണ് എന്ന് ഓക്കെ നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ കോ സെൻറ്റർ അതായത് ഇവിടെ പ്രൊഡക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെഗുലറായിട്ട് പ്രൊഡക്ഷൻ നടന്നു പോവാണ് അപ്പോൾ ആ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എവിടെ കണ്ടുപിടിക്കുക പ്രൊഡക്ഷൻ എത്ര കോസ്റ്റ് വന്നു എത്ര മെറ്റീരിയലും എത്ര ലേബറും എത്ര എക്സ്പെൻസും വന്നിട്ടാണ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് പ്രൊഡക്ഷൻ്റെ അപ്പോൾ അതെന്താണ് പ്രൊഡക്ഷൻ കോസ് സെന്റർ ഓക്കെ ഇപ്പം നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു ഓപ്പറേഷൻ കോ സെന്റർ പ്രോസസ് കോ സെന്റർ പ്രൊഡക്ഷൻ കോ സെന്റർ ഓപ്പറേഷൻ എന്തായിരുന്നു മെഷീൻസും പേഴ്സൺസും ക്യാരി ഔട്ട് സിമിലർ ഓപ്പറേഷൻ ഒരു സെക്ഷനായിട്ട് വെക്കും എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും വേറെ സെക്ഷനായിട്ട് അടുത്ത ഓപ്പറേഷൻ വെക്കും എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും പ്രോസസ് കോ സെൻ്റർ എന്തായിരുന്നു ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുക പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കോസ്റ്റ് കണ്ടുപിടിക്കുക നെക്സ്റ്റ് സർവീസ് കോസ് സെൻ്റർ സർവീസ് എന്തായിരിക്കും പ്രൊഡക്ഷൻ കോസ് സെൻ്ററ് പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ വേണം അല്ലേ ഇപ്പോൾ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻസ് ഉണ്ടാവും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാവും അതുപോലെ പിന്നെ ഏതാണ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവും അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് റെൻറ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്സ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻസിൻ്റെ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്സിന് നമ്മൾ പറയുന്ന പേരാണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ സർവീസ് കോസ്റ്റ് സെൻറ്റർന്ന് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് എൻഗേജ് ചെയ്യുന്നില്ല പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിനുള്ള സർവീസുകൾ റെൻ്റർ ചെയ്യുകയാണ് അല്ലേ അല്ലേ നെക്സ്റ്റ് ഈസ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ ആളുകളുടെയാണ് അല്ലേ ഓരോ ആളുകളെയാണ് നമ്മളിവിടെ പറയുന്നത് ഒരാളുടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഫോർമാൻ സൂപ്പർവൈസർ സെയിൽസ്മാൻ ഫാക്ടറി മാനേജർ ഇങ്ങനെ ഓരോരുത്തരും അവർ അവർക്ക് എത്രത്തോളം കോസ്റ്റ് വന്നോ ആ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറി വരാം അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കോസ്റ്റിൽ വരാം അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ നെക്സ്റ്റ് ഈസ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ അതായത് പേഴ്സണൽ അല്ല പേഴ്സണൽ അല്ലാതെ എന്താ ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു എക്വിപ്മെൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ആണ് എക്സാമ്പിളായിട്ട് ഒരു മെഷീൻ എത്ര കോസ്റ്റ് വന്നു ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വന്നു ദൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എത്ര കോസ്റ്റ് വന്നു ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അതെന്താ ഇംപേഴ്സണലാണ് പേഴ്സണിൻ്റെ കാര്യമല്ല ഒരു മൊത്തം ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കാര്യമാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്താ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇമ്പേഴ്സണലാണ് വെഹിക്കിളിൻ്റെ എത്ര കോസ്റ്റ് വന്നു അപ്പോൾ അതൊക്കെ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്ററിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മൂന്നെണ്ണമാണ് സർവീസ് കോ സെൻ്റർ സർവീസ് റെൻറ്റർ ചെയ്യുക പ്രൊഡക്ഷൻ കോ സെൻ്ററിന് അപ്പോൾ അവരുടെ കോസ്റ്റ് കണ്ടുപിടിക്കുക പേഴ്സണൽ കോ സെൻറ്റർന്ന് പറഞ്ഞാൽ ഓരോ പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക ഇമ്പേഴ്സണൽ ഒരു യോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെയോ സെക്ഷൻ്റെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് കോസ്റ്റ് സെന്റേഴ്സ് ക്ലിയറാന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെന്റർ ഓക്കെ എന്താണ് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് അതായത് നമ്മൾ പറഞ്ഞു സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പെർട്ടൺ എത്ര കോസ്റ്റ് വന്നു അങ്ങനെയും കണ്ടുപിടിക്കുക യൂണിറ്റ് ആണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള കോസ്റ്റ് സെൻറ്റർ ഈസ് ദ കോസ്റ്റ് എന്തിന് എന്തിനെയാണ് കണ്ടുപിടിക്കുന്നത് സെഗ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ വിച്ച് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഏത് ഒന്നല്ല പ്രൊഡക്ഷൻ്റെ ആവും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു മാനേജറിൻ്റെ കോസ്റ്റ് ആവാം അപ്പോൾ എന്തിൻ്റെ കോസ്റ്റാണ് സെഗ്മെൻറ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു സെഗ്മെൻറ്റാണ് ഫോർ വിച്ച് ഏതിൻ്റെയാണ് കോസ്റ്റ് ആർ എക്യുമുലേറ്റഡ് എന്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആവാം സർവീസ് ആവാം അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം അല്ലെങ്കിൽ സെക്ഷൻ ആവാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പല തരത്തിലുള്ള കോസ്റ്റ് സെൻറ്റർ ഉണ്ട് നെക്സ്റ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അസേർട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആണല്ലോ നമ്മൾ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ പെർ മീൽ എന്താണ് കോസ്റ്റ് എന്നുള്ളത് നമ്മൾ പറയുന്നു പെർ മീൽ അമ്പത് രൂപയാണ് അല്ലെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് കോസ്റ്റ് അസേർട്ടെയിൻ ചെയ്യാൻ പറ്റി കണ്ടുപിടിക്കാൻ പറ്റി ദെൻ കോസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം കൂടെ അതിലേക്ക് ചാർജ് ചെയ്ത് കൊടുത്തു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റിൽ പല കോസ്റ്റുകൾ വന്നു എല്ലാം കൂടെ കണ്ടുപിടിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി ഇനി കോസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ പ്രൊഡക്ഷൻ മാനേജർ അതിനെ റെസ്പോൺസിബിൾ ആണ് ഹി ഷുഡ് കൺട്രോൾ ദ കോസ്റ്റ് എന്ന് പറയാം അപ്പോൾ അവിടെ എന്താണ് നേരത്തെ കോസ്റ്റ് യൂണിറ്റിൽ അസേർട്ടെയിൻ ചെയ്യൽ മാത്രമേ ഉണ്ടായുള്ളൂ കോസ്റ്റ് സെൻറ്റർ ആകുമ്പോഴോ കോസ്റ്റ് അക്യുമുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ് അവിടെ വന്നു കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഈസ് എ പ്രൊഡക്റ്റ് വിൽ ഹാവ് ഓൺലി വൺ കോസ്റ്റ് യൂണിറ്റ് ആണല്ലോ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ പെർ കിലോഗ്രാം പറയാം പെർ ടണ്ണ് പറയാം വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ടണ്ണിൽ പറയാം ഇനി ടെക്സ്റ്റൈൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ മീറ്റർ പറയാം അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ് ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവുകയുള്ളൂ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ പ്രൊഡക്റ്റിൻ്റെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ കോസ്റ്റ് ഇനി കോസ്റ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിലോ ഡിഫറൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആണല്ലോ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റോമറ്റിലെ പർച്ചേസ് ചെയ്യേണ്ടി വരും വെയർഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കീപ്പ് ചെയ്യേണ്ടി വരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യും അതുകഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് അതിനുള്ള എംപ്ലോയ്സിന് തരുക ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ കാര്യങ്ങളിൽ ഡിഫറൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എൻഗേജ് ചെയ്തിട്ടുണ്ടാവും ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഇനി നെക്സ്റ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റിൽ പറയുകയാണ് കോസ്റ്റ് യൂണിറ്റ് ബഡ്ജറ്റിങ്ങിനും കൺട്രോളിങ്ങിനും ഒന്നും സഹായിക്കുന്നില്ല ചുമ്മാ കോസ്റ്റ് മെഷർ ചെയ്യുക അസേർട്ടേം ചെയ്യലേ ഉള്ളൂ അല്ലാണ്ട് മുൻപേ തന്നെ ബഡ്ജറ്റ് തീരുമാനിക്കാനോ അത് പ്രകാരമാണോ എന്ന് വിചാരിച്ച് അത് കൺട്രോൾ ചെയ്യാനൊന്നും എന്ത് സഹായിക്കുന്നില്ല കോസ്റ്റ് യൂണിറ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല പക്ഷേ കോസ്റ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ പറഞ്ഞു അല്ലേ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പല ഓർഗനൈസേഷന് പല ഡിപ്പാർട്ട്മെൻറ്സോ സെക്ഷൻസോ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഓരോന്നിൻ്റെയും കോസ്റ്റ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും അതിന് എത്ര വന്നു എന്നുള്ളത് കണ്ടുപിടിക്കും അസേർട്ടെയിൻ ചെയ്യും അക്യുമുലേറ്റ് ചെയ്യും അതിന് ആയിട്ടുള്ള ഒരു ഇൻചാർജ് ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോസ്റ്റ് സെൻറ്ററിനും എന്നിട്ട് കോസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇവിടെ എന്ത് വന്നു ഫങ് ബഡ്ജറ്റിങ്ങും അതുപോലെ കൺട്രോളിങ് ഓഫ് കോസ്റ്റും വന്നു ഇല്ലേ നെക്സ്റ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റിൽ പറയുകയാണ് ഇപ്പോൾ ഏത് കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത് എന്താ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ എന്താണ് എന്ത് പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത് എന്ത് പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ പ്രിവെയിലിങ് ഇപ്പോൾ അവിടെയുള്ള ട്രേഡ് പ്രാക്ടീസ് എന്താണ് അതിനനുസരിച്ചൊക്കെ ഇരിക്കും അതായത് ടെക്സ്റ്റൈലാണ് ടെക്സ്റ്റൈൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും കോസ്റ്റ് യൂണിറ്റ് ഒന്നല്ലെങ്കിൽ പെർ മീറ്റർ ആവും അല്ലെങ്കിൽ പെർ യാർഡ് യാഡാവും അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിലാണ് ചെയ്യുള്ളത് എന്തുകൊണ്ടാണ് ആ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അതാണ് നമുക്ക് അത് ടണ്ണിലോ അല്ലെങ്കിൽ നമ്പറിലോ സെറ്റിലോ ലിറ്ററിലോ ഒന്ന് എന്താണ് അത് മെഷർ ചെയ്യാൻ പറ്റുമോ ഈ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ കാര്യം ഇല്ല അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ നേച്ചറിനുസരിച്ചിട്ടാണ് കോസ്റ്റ് യൂണിറ്റ് എന്താന്നുള്ളത് തീരുമാനിക്കുക കോസ്റ്റ് സെന്ററാണെന്നുണ്ടെങ്കിലോ പ്രൊഡക്ഷൻ പ്രോസസിൻ്റെ നേച്ചർ ടെക്നിക്ക് പിന്നെ ഓർഗനൈസേഷൻ്റെ സൈസ് സ്ട്രക്ചർ ഓഫ് ദി ഒക്കെ അനുസരിച്ചായിരിക്കും അതായത് ചിലപ്പോൾ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്സ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്സും പല സെക്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓർഗനൈസേഷൻ്റെ നേച്ചറും സൈസും സ്ട്രക്ചറിനൊക്കെ അനുസരിച്ചിട്ടാണ് അവിടെ എത്ര ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഏതിൻ്റെയൊക്കെ കോസ്റ്റാണ് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടത് ആ ഏതിനൊക്കെയാണ് മാനേജർ വെച്ചിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് ഇതൊക്കെ അറിയുന്നത് സൈസും ഇപ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നൊന്നും കൂടെ പറയാം ഇത് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒക്കെ കോസ്റ്റ് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസേർട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് അതായത് സിമെന്റ് പെർ ബാഗ് ഇത്രയാണ് കോസ്റ്റ് പറയില്ലേ ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിൽ പെർ സെറ്റ് ഇതാന്ന് പറയില്ലേ അപ്പോൾ ആ സെറ്റ് പെർ സെറ്റ് പെർ ടൺ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക ഇനി കോസ്റ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് ഓർഗനൈസേഷന് പല ഡിപ്പാർട്ട്മെൻറ്സോ ബ്രാഞ്ചസോ സെക്ഷൻസോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കും എന്നിട്ട് കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിൾ പേഴ്സൺ ആ അത് കൺട്രോൾ ചെയ്യണം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ